ഭരണത്തിലിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴുമെല്ലാം വിവാദ നായകനാണ് കർണാടകയിലെ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ. സിദ്ധാരാമയ്യ തന്റെ അനുയായിയെ തല്ലുന്ന വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. മൈസൂർ എയർപോർട്ടിൽ നിന്നുള്ളതാണ് ദൃശ്യങ്ങൾ. മൈസൂർ വിമാനത്താവളത്തിന് പുറത്ത് മാധ്യമപ്രവർത്തകരെ കണ്ട ശേഷം തിരികെ പോകുമ്പോഴാണ് സിദ്ധാരാമയ്യ അനുയായിയുടെ മുഖത്തടിച്ചത്. കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാറിനെ എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നതിനാണ് സിദ്ധാരാമയ്യ മാധ്യമങ്ങളെ കണ്ടത്. സിദ്ധാരാമയ്യ അനുയായിയുടെ മുഖത്തടിക്കുന്നതും പിടിച്ചു തള്ളുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അനുയായി സിദ്ധാരാമയ്യയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളുണ്ട്. പ്രളയാനന്തര സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനായി മൈസൂരിൽ നിന്ന് കുടകിലേക്ക് പോവുകയായിരുന്നു സിദ്ധാരാമയ്യ. ഇതിനിടെയാണ് സംഭവം. അയാൾ ഫോൺ സിദ്ധാരാമയ്യയുടെ ചെവിയിലേക്ക് വെക്കാൻ ശ്രമിച്ചു. അയാൾക്ക് വേണ്ടി എന്തോ ഓഫീസറിനോട് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു അത്. സഹായി ഫോൺ സിദ്ധാരാമയ്യയുടെ ചെവിയിലേക്ക് വെക്കാൻ ശ്രമിച്ചു. അയാൾക്ക് വേണ്ടി എന്തോ ഓഫീസറോട് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു അത്. അത് സിദ്ധാരാമയ്യയെ ദേഷ്യം പിടിപ്പിച്ചു. ഇതാണ് സംഭവിച്ചതെന്നാണ് സിദ്ധാരാമയ്യയുടെ മറ്റൊരു അനുയായി പറയുന്നത്. കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിക്കാനെത്തിയതായിരുന്നു സിദ്ധാരാമയ്യ. എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഇതേവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മുൻ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ അപരിഷ്കൃതമായ പെരുമാറ്റത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി കമന്റുകളാണ് വരുന്നത്. സിദ്ധാരാമയ്യക്കെതിരെ നടപടി വേണമെന്നും ആവശ്യമുണ്ട്. നിരവധി പേരാണ് സിദ്ധാരാമയ്യയുടെ ഈ വിവാദ ദൃശ്യങ്ങൾ ഷെയർ ചെയ്തത്. അനവധി പേർ ഇത് ലൈക്കും ചെയ്തു. കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെ ഇത്തരം സംഭവം നാണക്കേടായി മാറിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രിയായ സിദ്ധാരാമയ്യ വകതിരിവ് കാണിക്കണമായിരുന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ഡി കെ ശിവകുമാറിനെ അറസ്റ്റ് ചെയ്തത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കൾ വേട്ടയാടുകയാണെന്ന് സിദ്ധാരാമയ്യ ആരോപിച്ചിരുന്നു. സാമ്പത്തിക രംഗത്ത് പ്രകടമായിരിക്കുന്ന ഘടനാപരമായ പിഴവുകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ശിവകുമാറിന്റെ അറസ്റ്റിലൂടെ മോദി സർക്കാർ ശ്രമിക്കുന്നതെന്നും സിദ്ധാരാമയ്യ ആരോപിച്ചു. ഇതാദ്യമായല്ല സിദ്ധാരാമയ്യ പൊതുസ്ഥലത്ത് വെച്ച് ക്ഷുഭിതനാകുന്നത്. നേരത്തെ സിദ്ധാരാമയ്യ ഒരു കോൺഗ്രസ് പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറുന്നതിന്റെ വീഡിയോ പുറത്തുവന്നിരുന്നു. പ്രവർത്തകയുടെ ദുപ്പട്ട വലിക്കുന്നതും ദേഷ്യത്തിൽ സംസാരിക്കുന്നതും വീഡിയോയിൽ വ്യക്തമായിരുന്നു. തുടർന്ന് ഒരു വലിയ പ്രതിഷേധമാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നത്. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് പ്രളയബാധിത പ്രദേശത്ത് സന്ദർശനം നടത്താതെ മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്ന സിദ്ധാരാമയ്യയുടെ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് അലയടിച്ചത്. മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾ ഇങ്ങനെ വേണമോ ചെയ്യാൻ എന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളുടെ ആക്ഷേപം. ഭരണം നഷ്ടപ്പെട്ട ശേഷം സിദ്ധാരാമയ്യക്ക് വകതിരിവ് നഷ്ടപ്പെട്ടെന്നും അതാണ് ഇത്തരം തലതിരിഞ്ഞ നടപടികളിലൂടെ വാർത്തയിലിടം നേടുന്നതെന്നും വിമർശനം ഉയരുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.